രക്തത്തിലുള്ള ഇരുമ്പിൻ്റെ കുറവ് മൂലമാണ് വിളർച്ച ഉണ്ടാകുന്നതെന്നറിയാം. ഹിമോഗ്ലോബിൻ ഉണ്ടാവാൻ ഇരുമ്പ് വേണം. ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളെന്ന് പറയുന്നത് നഖം പൊട്ടുക, വായടാകം വിണ്ട് കീറുക തുടങ്ങിയ നിത്യജീവിതത്തിലെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടുണ്ടാവാം. ഇരുമ്പിന് നമുക്ക് മറ്റ് വിറ്റാമിൻ ഗുളികകളോ ഒന്നും വാങ്ങാതെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലൂടെ എങ്ങനെ ലഭിക്കാമെന്ന് നോക്കാം. മാംസാഹാരം കഴിക്കുന്നവരിലാണെങ്കിൽ അയല, ചൂര, മത്തി തുടങ്ങിയ മത്സ്യങ്ങളിൽ നിന്ന് ഇരുമ്പിൻ്റെ അംശം ലഭിക്കും. ഇനി മാംസം കഴിക്കുന്നവർക്കാണെങ്കിൽ ചുവന്ന മാംസം ഉള്ള ഇറച്ചികളിൽ നിന്ന് ഇരുമ്പിൻ്റെ അംശം ലഭിക്കും. ഉദാഹരണം പോത്തിറച്ചി. പോത്തിറച്ചിയിൽ നിന്നെല്ലാം ഇരുമ്പിൻ്റെ അംശം ലഭിക്കുന്നതാണ്. സസ്യാഹാരം ശീലിച്ചവർക്കാണെങ്കിൽ പയറുവർഗങ്ങൾ, ഇലക്കറി തുടങ്ങിയവ ഇരുമ്പിൻ്റെ കലവറകളാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും കഴിക്കാനായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അവൽ, തവിടുള്ള ധാന്യവർഗങ്ങൾ, ശർക്കര, ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ, എള്ള്, മാതള നാരങ്ങ, തണ്ണിമത്തൻ മുതലായവയിലും ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലാണ്. ആയതിനാൽ ഇത് ഒന്ന് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഇരുമ്പിൻ്റെ അംശം ശരീരം ആഗിരണം ചെയ്യണമെങ്കിൽ വിറ്റാമിൻ സി കൂടെ വേണം. അപ്പോൾ വിറ്റാമിൻ സി കൂടെ അടങ്ങിയ ഭക്ഷണം കൂടി ഉൾപ്പെടുത്തിയെങ്കിലാണ് ഇരുമ്പിൻ്റെ അംശം ശരീരത്തിന് വളരെ വേഗത്തിൽ ആഗിരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണം കൂടി ഇതിനൊപ്പം പറയുന്നു: നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച്, പേരയ്ക്ക, മൂസമ്പി എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വിറ്റാമിൻ സി കൂടെ ശരീരത്തിന് ലഭിക്കും, ഇരുമ്പിൻ്റെ ആഗിരണം സുഗമമാക്കുന്നതിന് വേണ്ടി. Thank you. Thank you for watching this video.